അജപാലകനായ യേശുവും ആടുകളും തമ്മിലുള്ള ബന്ധം പോലെ ആടുകളും ആറ്റിടയനും തമ്മിലുള്ള ബന്ധം അത് വ്യക്തമാക്കി കൊടുക്കുകയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പരസ്പരം അറിയുകയും പരസ്പരം സ്നേഹിക്കുകയും ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടി വന്നാൽ രക്തം ചിന്തി അർപ്പിക്കാനും തയ്യാറാകുകയും ചെയ്യുന്ന നല്ലടയൻ്റെ ചിത്രം ഇത് നമ്മുടെ ജീവിതത്തിലെ അജപാൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല എവിടെയൊക്കെ നമ്മൾ നേതൃത്വം വഹിക്കുന്നുണ്ടോ അത് കുടുംബങ്ങളിലാകാം സന്യാസമൂഹങ്ങളിലാകാം വൈദിക കൂട്ടായ്മയിലാകാം എവിടെയാണെങ്കിലും നേതൃ നിലയിലുള്ളവർക്കൊക്കെ ഉള്ള ഭർത്താവിൻ്റെ സന്ദേശമാണ് നേതാവ് ആരാണ് പിന്നിൽ നടക്കുന്നവനല്ല മുമ്പിൽ നടക്കുന്നവനാണ് മുമ്പിൽ നടന്ന് പിന്നിൽ വരുന്നവർ സംരക്ഷിക്കുന്നവനാണ് ഇടയൻ ആ ഇടയൻ്റെ ആ ചിന്ത അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് കർത്താവ് നല്ല ഇടയൻ്റെ ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മളെ തേവർ പറമ്പിൽ കുഞ്ഞച്ഛനെ അഗസ്ത്യൻ അച്ഛനെ ഓർക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട അച്ഛനെ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ ജീവിതം മുഴുവനും എല്ലാവർക്കുമായി പ്രത്യേകിച്ച് ദളിതർക്ക് വേണ്ടി ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി അവരും മനുഷ്യരാണെന്നും അവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോടുകൂടി ഒഴിഞ്ഞുവെച്ച അവർ അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പുണ്യവാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മ തിരുനാളിൽ ഈ ഒരു സുവിശേഷ സുവിശേഷഭാഗ് സഭ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഈ ഇടയ സങ്കല്പത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ പറ്റുക എന്ത് ഏത് രീതിയിലുള്ള ഇടയ ഇടയസങ്കല്പമാണ് നമുക്കുള്ളത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രതിബദ്ധതയോടുകൂടി കഠിനാധ്വാനത്തോടു കൂടി നമ്മൾ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്നുണ്ട് നമ്മൾ സ്വനാരി ജീവിതകാലത്തും അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ഈ ഒരു യഥാർത്ഥ ഇടയ ഇടയസങ്കല്പം ഇല്ലാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും നമ്മളെ തന്നെ ആ രീതിയിലേക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാൻ എന്നിട്ട് കഥ ഒന്നുകൂടി ഊന്നി പറയാണ് അവർക്ക് ജീവനുണ്ടാകണം അത് സമൃദ്ധമായിട്ടുണ്ടാകണം മാക്സിമം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് മദർ തെരേസ ഇടയ്ക്കിടയിൽ പറയുന്ന കാര്യമുണ്ട് ഐ ലവ് അണ്ടിൽ ഇറ്റ് പെയിൻസ് മീ എന്ന് പറയുന്നത് അതായത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ എനിക്ക് വേദന വരുമ്പോൾ മാത്രമേ എൻ്റെ സ്നേഹം ഞാൻ അവസാനിപ്പിക്കാൻ പാടുള്ളൂ സോ ഐ ലവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ആൻഡ് ഈസ് പീപ്പിൾ അണ്ടിൽ ഇറ്റ് പെയിൻസ് മീ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടേ സങ്കല്പത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം ഞാൻ ആർക്കു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത് ആർക്കു വേണ്ടിയാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത് എന്നുള്ള ആ ചിന്ത എപ്പോഴും ഉണ്ടാകട്ടെ അതായിരിക്കട്ടെ ഇന്ന് തിരുനാളിലെ കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം കുടുംബജീവിതത്തിൻ്റെ അൽത്താരെ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്ന വ്യക്തി സന്യാസ ജീവിതത്തിൽ സന്യാസ സമൂഹത്തിന് വേണ്ടി ഇല്ലാതാകുന്ന സുപ്പീരിയറ് സുപ്പീരിയറിന് വേണ്ടി സപ്പീർ സുപ്പീരിയറിനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന സന്യാസ സമൂഹം അതുപോലെ തന്നെ വൈദിക കൂട്ടായ്മയിൽ ഞാൻ ഇടയൻ നല്ല ഇടയനാകണം അല്ല നല്ല ഇടയിൻ്റെ രൂപത്തിൽ ആകാൻ വിളിക്കപ്പെട്ട വൈദികനാണെങ്കിൽ വൈദിക വിദ്യാർത്ഥിയാകണമെങ്കിൽ ഞാൻ എൻ്റെ ആടുകളുടെ സ്വരം കേൾക്കണം ആടുകൾക്ക് വേണ്ടി ആൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയായിട്ട് പരിണമിക്കണം കൃപക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പൽ കുഞ്ഞിച്ചിൻ്റെയും മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം